फॉरनर्स बंगला। ഇതൊരു പൊന്നാപുരം കോട്ട തന്നെ. ദൈവമേ, ഇവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ സാറേ? വില്ലിയണ്ടീസോ സാറേ? അതെ സാറേ, ഞങ്ങൾക്ക് തിരിച്ചെത്തിയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. സാധനമൊക്കെ വേഗം ഇറക്കി വെക്കണം. ഇറക്കിട്ട് ഇവരെ കയറ്റി വെക്കാൻ പറയണത് ആനയുടെ പാറുള്ള വെട്ടികൾ കേട്ടല്ലോ. അത് ശരിയാ, ആരെങ്കിലും അതിവിടെ നിന്ന് ഇറങ്ങി വന്നോട്ടെ. ശരി ശരി. ഹലോ, ഒമേഗ ഷിപ്പിംഗ് ക്ലിയറിംഗിലെ സ്റ്റാഫ് അല്ലേ? അതെ സർ, ഞാൻ രാജു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. ഗുഡ് ഈവനിംഗ് സർ. ഗുഡ് ഈവനിംഗ്. ഞങ്ങൾ ഇതേ സാറിന്റെ ബംഗ്ലാവിന് മുമ്പിലെത്തി. ആരെയും കാണാതെ വിഷമിച്ച് നിൽക്കുക. സാർ ഒന്ന് ഇറങ്ങി വരുമോ? ഞാനിപ്പോ ബംഗ്ലാവിലില്ല, കുറച്ച് ദൂരെയാ, എത്താൻ ലേറ്റ് ആവും. അയ്യോ സർ, ഞങ്ങൾക്ക് ഇത് ഇറക്കി വെച്ചിട്ട് എറണാകുളത്ത് എത്താനുള്ളതാണ്. ലോറിക്കാരാണ് ഈ ധൃതി കൂട്ടുക. അതിപ്പോ തൽക്കാലം അവരൊന്ന് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് രാജയുടെ വീട്ടിൽ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും സാറേ? ബാലൻസ് എല്ലാം കൂടി 30,000 റുപ്പീസ് ആവും. എടു ഇറക്കാൻ വരട്ടെ, ഇനി ഒരാളൊരു തൊട്ടി കേസാ. അല്ല സർ, ഞാൻ ഇവരോട് പെട്ടി പൊട്ടിക്കാൻ ഇറക്കണമെന്ന് പറഞ്ഞതാ. വെരി ഗുഡ്. എനിക്ക് വേണ്ടി രാജയോട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ബില്ല് അമൗണ്ടിന്റെ കൂടെ എക്സ്ട്രാ 10,000 കൂടെ ഞാൻ തരാം. ഓക്കേ, എക്സ്ട്രാ 10,000 ഫോർ മീ? യെസ്. ഓ, എങ്കിൽ പിന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു സർ. എടു ഇറക്കിക്കോ, അങ്ങനെ തൊട്ടിയല്ല, സ്വർണ്ണ കട്ടിയാണ്. അല്ല സർ, പെട്ടിയെല്ലാം സ്വർണം പോലെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞതാ. ഓക്കെ സർ. അപ്പൊ സാറേ, ഞങ്ങൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് പൊയ്ക്കോട്ടെ. ആ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ഇവിടുത്തെ സാറ് വന്നിട്ടേ വരുന്നുള്ളൂ. താങ്ക് യു സർ. ഒന്ന് ബലത്തെ പിടിയാ. സംഗതി വില്യം ഡിസൂസ എന്നും പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പണി പറ്റിക്കോ ആവോ. എനിക്ക് തേണ്ടിയ തന്നെ. സാറിങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് പോയാ കള്ളന്മാർ കയറി പണി പറ്റിക്കും. പോട്ടെ, അപ്പൊ സാറ് ഞങ്ങൾ പോകുന്നേ. ഓക്കെ ജോണേ. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ. സമയം ഒരുപാടായി, എപ്പോഴാണ് അയാളൊന്ന് വരിക? അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോ ഏത് സൗണ്ട് ഇട്ടാലും പേടിക്കും. എലിയായിരിക്കും. പഴഞ്ചൻ കസേര, പേടിച്ചു പോയി. Yeah.